നമസ്കാരം. സംസ്ഥാനത്തും രാജ്യ തലസ്ഥാനത്തും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ വ്യാപകമാകുന്നതിനിടെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പ്രധാനമായും മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടത് റെയിൽവേ ബോർഡിനോട് സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ നടത്തണം, അതുപോലെ പദ്ധതി എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള അനുമതി ലഭ്യമാക്കണം. മൂന്നാമതായി മുന്നോട്ട് വച്ച ആവശ്യം വികസന വിരുദ്ധ പ്രചരണത്തിൽ നിന്നും കേന്ദ്രമന്ത്രി മുരളീധരനെ തടയണം, ആ ഒരു പാത സുഗമമാക്കണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടാണ് നിവേദനങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ പ്രധാനമന്ത്രി ഇതെല്ലാം ക്ഷമയോടെ കേട്ടു എന്നല്ലാതെ അനുഭാവപൂർവമായ ഒരു മറുപടി നൽകിയില്ല. ഇത് പരിഗണിക്കാം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി പദ്ധതിയുടെ ക്ലിയറൻസ് സംബന്ധിച്ച് ഇപ്പോൾ വലിയ ഒരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. ഉടനടി ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതെങ്കിലും പ്രധാനമന്ത്രി ഇതിന് ഒറ്റയടിക്ക് ഒരു സമ്മതം നൽകിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി അല്പം എക്സാജറേഷനോടുകൂടി തന്നെ ഇത് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് ക്ലിയറൻസ് കിട്ടി എന്ന തരത്തിൽ തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു തള്ളു നടത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു വാദം. പക്ഷേ പ്രധാനമന്ത്രി ഇതിന് അക്ഷരാർത്ഥത്തിൽ ഒരു സമ്മതം മൂളിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള ഒരു വലിയ ചർച്ചയാകാൻ പോകുന്നതും. കാര്യം ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു കൺസൾട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടിയാകും കേരളത്തിൽ ഇനി ഇത് ഇവർ വികസനത്തിൻ്റെ പാതയിൽ അല്ലെങ്കിൽ ഈ കുടിയൊഴിപ്പിക്കലിനായി ചെല്ലുമ്പോൾ തടയുന്ന നാട്ടുകാരോട് ഒരുപക്ഷെ പറയാൻ പോകുന്നത് കേന്ദ്രം അനുവദിച്ച പദ്ധതിയാണ്, കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ന് പറയാം. അതോടുകൂടി ഇവിടുത്തെ BJP കുട്ടികടക്കാൻ ശ്രമിക്കാം എന്നുള്ള ചില വിചാരങ്ങളായിരിക്കണം ഒരുപക്ഷേ മുഖ്യമന്ത്രിയെ ഇത്ര ധൃതിയിൽ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചത്. പക്ഷേ എല്ലാം മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അനുഭാവപൂർവ്വം ഇത് പരിഗണിക്കാം എന്ന് പറയുകയല്ലാതെ ഇതിന് ഒറ്റയടിക്ക് ഒരു ക്ലിയറൻസ് ലഭ്യമാക്കിയില്ല എന്ന് തന്നെയാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന കൃത്യമായ സൂചനകൾ. എന്തായാലും മുഖ്യമന്ത്രി വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു പ്രധാന കാരണം, പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, ഒന്നിനും വ്യക്തമായ ഒരു മറുപടി പ്രധാനമന്ത്രി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന പതിവ് മറുപടി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഫലത്തിൽ കേരളത്തിന് പ്രധാനമന്ത്രി പച്ചക്കൊടി കാട്ടിയില്ല എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ ആദ്യ സൂചനകൾ നമ്മളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കേരള MD ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ വ്യക്തമായ ഒരു ക്ലിയറൻസ് ലഭിക്കാതെ പദ്ധതിക്ക് യാതൊരു തരത്തിലുള്ള ഒരു അനക്കവും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് സുഗമമായ പോക്കിനുള്ള യാതൊരു നീക്കുപോക്കും ഉണ്ടാകില്ല എന്നാണ് അവർക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ പ്രധാനമന്ത്രിയുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതും. എന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ തീരുമാനങ്ങളിൽ ഇടപെടില്ല എന്നാണ് മുഖ്യമന്ത്രിയെ മോദി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തത്വത്തിൽ കേന്ദ്രം അനുമതി നൽകിയതാണ്, ഇതനുസരിച്ചുള്ള നടപടികളാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രാഥമിക പഠനത്തിന് മാത്രമാണ് കേന്ദ്രാനുമതി ലഭിച്ചത് എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരളയിൽ വലിയ ഒരു ജനകീയ സമരമായി ഒരു വശത്തൂടെ മുന്നേറുമ്പോൾ ഇത് രാഷ്ട്രീയമായി മറ്റൊരു ഭാഗത്തോടുകൂടി ഇനി ഈ വരുന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ മുന്നോട്ടുള്ള പോക്ക് നടക്കുക. എന്തായാലും 4 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും മാധ്യമങ്ങളോട് പറയുക എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.